വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ഒരു സ്റ്റഡി ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ്. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ആണെന്ന് പറയുന്നത് നിങ്ങളിപ്പോ പഠിക്കുന്ന രീതി നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഏത് സമയമാണ് മോർ പ്രൊഡക്റ്റീവ് ആയിട്ട് പഠിക്കാൻ കഴിയുന്നത്, ഏർലി മോർണിംഗ് ടൈം ആണോ അതോ നൈറ്റ് ടൈം ആണോ, അങ്ങനെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ അനലൈസ് യുവർ കറന്റ് സ്റ്റഡി ഹാബിറ്റ്സ്. സെക്കൻഡ് ആണെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു സ്റ്റഡി സെഷനിൽ തന്നെ എത്ര നേരം ഫോക്കസ്ഡായി പഠിക്കാൻ കഴിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക എന്നതാണ്. ചിലപ്പോൾ നമുക്ക് 30 മിനിറ്റ് ആയിരിക്കും ഫോക്കസ്ഡായി പഠിക്കാൻ കഴിയുന്നത്, അതല്ലെങ്കിൽ 1 അവർ ആകും. സോ നിങ്ങളുടെ സ്റ്റഡി സൈക്കിൾ എങ്ങനെയാണ് എന്നത് അറിഞ്ഞു വെക്കുക. തേർഡ് വൺ എന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾക്ക് ചില സബ്ജക്ട്സ് ഈസി ആയിരിക്കും, എന്നാൽ മറ്റു ചിലത് ഡിഫിക്കൾട്ട് ആയിരിക്കും. സോ ഡിഫിക്കൽട്ടായ സബ്ജക്ട്സ് പഠിക്കുവാനായിട്ട് എപ്പോഴും നമ്മൾ എക്സ്ട്രാ കുറച്ച് സമയമെങ്കിലും ചെലവഴിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്ന സബ്ജക്ട്സ് പഠിക്കാൻ നിങ്ങൾക്ക് എത്ര നേരം വേണം എന്നത് നിങ്ങൾ നോട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈസി സബ്ജക്ട്സിനും. ഇങ്ങനെ നിങ്ങൾ സമയം നോട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയെടുക്കാം. ആൻഡ് വൺ മോർ തിങ്, ഈ ഒരു ടൈം ടേബിളില് നമ്മളിപ്പോ പഠിക്കുന്നത് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ അല്ലേ. സോ നോൺ അക്കാദമിക് ആക്ടിവിറ്റീസിനുള്ള സമയവും നമുക്ക് കണ്ടെത്താവുന്നതാണ്. അതുപോലെ തന്നെ ഓരോ സ്റ്റഡി സെഷനും നിങ്ങൾ ബ്രേക്ക് എടുത്തിരിക്കണം. അത് ടൈം ടേബിളിൽ തന്നെ നിങ്ങൾ എഴുതി വെക്കുമ്പോൾ നിങ്ങൾ അത് മറക്കുകയോ ഇല്ല. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഒരു സൂപ്പർ ടൈം ടേബിൾ തന്നെ ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് എന്ന് പറയുന്നത് ഈ ടൈം ടേബിൾ നിങ്ങൾ എന്തായാലും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കണം എന്നതാണ്. ദിസ് ഇസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ടാസ്ക് അല്ലേ. പക്ഷേ നിങ്ങൾ ഈ ടൈം ടേബിൾ ഫോളോ ചെയ്തില്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു യൂസും നിങ്ങൾക്ക് ഉണ്ടാവില്ല. സോ അത് മനസ്സിലാക്കുക. സോ മാക്സിമം ഒരു ടൈം ടേബിൾ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് തീർച്ചയായും ഫോളോ ചെയ്യാൻ കൂടെ ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പൊ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.